ഇപ്പൊ ഒരു പോസ്റ്റ് കാണാനിടയായി, അതായത് ഈ ട്വിറ്ററിൽ കണ്ടതാണ്. അതിൽ പറയുന്നത് ഈ ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ആദ്യം ഒരു ചർച്ച് പണിയും, ആ ചർച്ച് പണിതിന് ശേഷം പിന്നെ അവിടെ കുറെ ആൾക്കാരുടെ മതം മാറ്റും. ഈ മതം മാറ്റുന്ന ആളുകൾ എല്ലാവരും തന്നെ ഭൂരിഭാഗം എന്നല്ല, ഒരു 100% ഹിന്ദുക്കൾ തന്നെ ആയിരിക്കും. ഹിന്ദുക്കളുടെ പല പല ജാതികളുണ്ടല്ലോ, അവരുടെ മുഴുവൻ ഒറ്റയടിക്കാണ് മതം മാറ്റുക. കാരണം എന്താണ്? പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് പണമാണ് ആദ്യം കൊടുക്കുക, അതിനുശേഷം എല്ലാവരുടെയും മതം മാറ്റും. ഒരാൾക്ക് പണം കൊടുക്കും, അയാളെ കൊണ്ട് മറ്റുള്ള ഹിന്ദുക്കളുടെ മതം മാറ്റിക്കും. അതിനുശേഷം ഒരു വലിയ ഒരു സംഘമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ നിർത്തിയിട്ട് വീടെടുക്കുക, ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള അവരുടെ ഏജന്റുകൾക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് അവിടെ നിന്ന് ഭീമമായ തുകകൾ ക്രിസ്ത്യൻ സഭകൾക്ക് അയച്ചു കൊടുക്കും. അതെന്തിനാണ് അയക്കുന്നത് എന്ന് വെച്ചാൽ പിന്നീടാണ് ആശുപത്രികളും സ്കൂളുകളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതൊക്കെ കൂടി കാണുമ്പോൾ കൂടുതൽ ആൾക്കാർ അതിൽ വന്ന് ചേരും. കാരണം എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, ഫ്രീ ചികിത്സ, ഫ്രീ പഠനം, ഫ്രീ വീട്, ഫ്രീ ഭക്ഷണമൊക്കെ കിട്ടാൻ പോകുന്നു. കാണുമ്പോൾ ഈ കാട്ടിലൊക്കെ ജീവിക്കുന്ന, മലയോരത്തൊക്കെ ജീവിക്കുന്ന പാവപ്പെട്ട, അഷ്ടിക്ക് വകയില്ലാത്ത കുറെ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ കൂടി ഓടി വന്നിട്ട് ഇതിലിങ്ങനെ ചേരാൻ തുടങ്ങും. ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവിതം നന്നാവുന്നു പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടത്തോടെയാണ് ചേരുക. ഒന്നു രണ്ടാൾക്കാരല്ല, കുടുംബത്തോടെ വന്ന് ചേർന്നിട്ട് അങ്ങനെ ചേർന്നിട്ടാണ് ഇപ്പോൾ നിരവധി സംസ്ഥാനങ്ങളില് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി എന്ന് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും 100% ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളുമായിട്ട് ഈ സംഘീ ഭീകരന്മാർ എപ്പോൾ നോക്കിയാലും ഏറ്റുമുട്ടുന്നത്. പക്ഷെ ഇതൊക്കെ തൽക്കാലം മറച്ചു പിടിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഞങ്ങളും സംഘികളും ഒന്നാണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ ഡ്രാമ കളിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഈ സംഘീ ഭീകരന്മാർക്ക് ഏറ്റവും ശത്രുത ക്രിസ്ത്യാനികളുമായിട്ടാണ്. കാരണം സംഘീ ഭീകരന്മാർ ഒരു ഭാഗത്തു കൂടെ പറയും മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു, ഹിന്ദുത്വം അപകടത്തിൽ, ഹിന്ദുക്കളെ കൊല്ലുന്നു എന്നൊക്കെ പറയും. പക്ഷെ സംഘീ ഭീകരന്മാർക്ക് പോലും ഉള്ളിലൊരു ബോധമുണ്ട്, 1000 വർഷം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടും ഹിന്ദുക്കൾ ഭൂരിപക്ഷമായി തന്നെ നിൽക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു തെളിവാണ് മതം മാറ്റിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ അതേസമയം വെറും 200 കൊല്ലം ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോഴേക്കിനും ഇന്ത്യയുടെ മാപ്പ് തന്നെ മാറി, ഒരുപാട് ഭാഗങ്ങളിൽ പെട്ടെന്ന് ക്രിസ്ത്യൻ സമൂഹങ്ങൾ പൊന്തി വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ രണ്ട് സമൂഹങ്ങൾ, ക്രിസ്ത്യാനികളും സംഘികളും, ഭയങ്കര ഉരസൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉരസൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലത്തെ പോസ്റ്റുകളൊക്കെ പൊങ്ങി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ചില സംഘികളിട്ട പോസ്റ്റാണ്, ആന്ധ്രാപ്രദേശിലത്തെ ഏതോ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ അവിടെ സ്കൂളും ആശുപത്രി ഒന്നും ഇല്ല, പക്ഷെ അവിടെ വലിയ വലിയ ചർച്ചുകളുണ്ട് പറഞ്ഞിട്ടിട്ടിരിക്കുകയാണ്. പക്ഷെ ആ ചർച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ആന്ധ്രാപ്രദേശിന്റെ വലിയ വലിയ ഭാഗങ്ങളിൽ പെട്ടെന്ന് തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങൾ പൊങ്ങാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഈ സംഘികൾ പോയിട്ട് പല സ്ഥലങ്ങളിലും ഈ ചർച്ചുകൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത്. അങ്ങനെ നടന്ന ഒരു ആക്രമണത്തിനെ കുറിച്ച് ഒരു ക്രിസ്ത്യാനി തന്നെ സംസാരിക്കാൻ കേട്ടുനോക്കി. വടക്കേറ്റുള്ള റായ്പൂരിൽ ഒരു ചർച്ചോകൂടിന്റെ പള്ളിയുടെ മുമ്പിൽ ജയ് ശ്രീറാം വിളിക്കുന്ന ഒരുപാട് രാമപുത്രന്മാരെ കണ്ടു. ആയുധമില്ലാത്ത ഈ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ആയുധമുള്ള രാമൻ വന്ന് വെല്ലുവിളിച്ച് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ രാമനാണ് ഏറ്റവും വലിയ ദൈവമെങ്കിൽ എന്തുകൊണ്ട് രാമൻ ലോകം കീഴടക്കിയില്ല? എന്റെ ചോദ്യമാണ്. നിങ്ങൾ രാമൻ അയോധ്യയിലെ മാത്രം രാജാവല്ലേ? അയോധ്യയെ മാത്രം ദൈവമല്ലേ? ഇന്ത്യയിലെ ലോക്കൽ ദൈവമല്ലേ? ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വെല്ലുവിളിക്കുന്ന ഇവന്മാർ കിടന്ന് ശ്രീരാമ ശ്രീരാമ ജയ് ശ്രീരാമെന്ന് വിളിച്ചാ പോരാ? ഒരു ഉത്തരം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സംഘികൾ കേരളത്തിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അത് വേറൊന്നുമല്ല, രാമന് എന്തുകൊണ്ട് ലോകത്തെ കീഴടക്കാൻ പറ്റില്ല? യേശുക്രിസ്തു ലോകത്തിന്റെ ദൈവമാണ്, വേൾഡിന്റെ ദൈവമാണ്. അപ്പൊ ഈ ഒരു ക്രിസ്ത്യൻ വിശ്വാസി ഇങ്ങനെ പറയാൻ കാരണം, അതായത് ഉത്തരേന്ത്യയിൽ നിരവധി സ്ഥലങ്ങളില് ഈ സംഘീ ഭീകരന്മാർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഒരുപാട് ക്രിസ്ത്യൻ ചർച്ചുകൾ തകർക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യമുണ്ടായാലും, സ്കൂളോ കോളേജോ, ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുള്ള സ്കൂളും കോളേജൊക്കെ ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം നടന്നാൽ ഉടനെ തന്നെ ഒന്നിച്ചിട്ട് ആയുധങ്ങളായിട്ടാണ് വരിക, ജയ് ശ്രീറാം എന്നും പറഞ്ഞിട്ട് എന്നിട്ട് കുറെ ആൾക്കാരെ വെട്ടിക്കൊല്ലും, അതുപോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ തകർക്കും. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് ശ്രീരാമൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒതുങ്ങിയത്, എന്തുകൊണ്ട് ജീസസിനെ പോലെ ലോകം മുഴുവൻ വ്യാപിച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അതിനു ഉത്തരമായിട്ട് മറ്റൊരു സംഘി ഇറങ്ങിയിരിക്കുകയാണ്. ആ സംഘിയുടെ രീതിയിൽ ഒരു മറുപടി വരാണ്, അതൊന്നും നമുക്ക് കേട്ടു നോക്കുക. യേശു എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്നത് വേറെ കാര്യം, അത് മിഥ്യയാണ്.
ചരിത്രം പഠിച്ചവർക്കറിയാം, ബൈബിളിന് പുറത്ത് മറ്റൊരു ചരിത്ര രേഖയിലും യേശു ജീവിച്ചിരുന്നതായിട്ട് ഒരു രേഖ പോലുമില്ല. എന്നാൽ അക്കാലത്ത് സീസറുടെ കഥയുണ്ട്, അക്കാലത്തുള്ള മറ്റു പല പ്രമുഖരുടെ കഥയുണ്ട്, യേശുവിന് മുൻപേ ജീവിച്ചിരുന്ന ബുദ്ധന്റെ ചരിത്ര രേഖകളുണ്ട്, യേശുവിന്റെ മാത്രം ചരിത്ര രേഖ എവിടെയുമില്ല. ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ കൃത്യമായി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് യേശു ഒരു ഇന്ത്യൻ യോഗിയാണെന്ന് വരുത്തി തീർക്കുന്ന ചരിത്രം വിവരമില്ലാത്ത ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ച് വശമതരാവരുത്. എന്തൊരു കാരുണ്യമാണ് അല്ലെ, ലോഹയിട്ട അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ മതമെന്ന് അറിയപ്പെടുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാർ സ്ഥിരമായി ചെരുപ്പ് നക്കുന്ന കത്തോലിക്ക സഭയുടെ ശരിയായ ചരിത്രം പഠിച്ചാൽ അത്യന്തം അപകടകരമായ, ആരെയും ആ വാടക കൊലയാളികളെ വെച്ച് കൊല്ലാൻ ശേമിഷിയുള്ള ഒരു ക്രൂരമായ നിന്ദ്യമായ മത പാരമ്പര്യവും ചരിത്രവും അവരുടെ പിന്നിലുണ്ട്. നമ്മുടെ നാട്ടിലെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്രൗൺ ഉടുപ്പും അരയിൽ കയറും ഒക്കെ കെട്ടിയിട്ടുള്ള അച്ഛന്മാർ സമാധാനം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെക്കാൾ വിശുദ്ധരില്ലെന്ന്. ഇവരെക്കാൾ ക്രൂരന്മാർ, മനസ്സിൽ ക്രൗര്യം ഒളിപ്പിച്ചവർ, അന്യമതത്തെ പുച്ഛിക്കുന്നവർ, അന്യമതത്തെ സ്വീകരിക്കുന്നവരെ തൊലിയുരിച്ചു കളയാൻ മടിയില്ലാത്ത, അത്ര നിന്ദ്യമായ മത നിന്ദയും മത ക്രൂരതയും കൊണ്ട് നടക്കുന്നവർ മറ്റാരുമില്ല. അപ്പൊ ഈ ഒരു സംഖ്യ പറയുന്നത് ശ്രീരാമൻ ഇന്ത്യ കീഴടക്കി, പക്ഷേ ഈ ഒരു ജീസസ് ജനിച്ചിട്ടേ ഇല്ലായിരുന്നു, ഒരു വ്യാജ ചരിത്രം, വ്യാജ കഥയാണ് എന്ന രൂപത്തിലാണ് ഈ പറയുന്നതൊക്കെ. പിന്നെ പറയുന്നത് ഈ ക്രിസ്ത്യാനികളുടെ മെഡീവൽ കാലഘട്ടത്തെ ക്രൂരതയെ കുറിച്ചാണ്. അതൊരു സത്യമാണ്, ഒരുപാട് രാജ്യങ്ങളിൽ ക്രൂരത കൊണ്ട് തന്നെയാണ്, കൊന്നൊടുക്കിയിട്ട് തന്നെയാണ് ക്രിസ്ത്യാനിറ്റി വളർത്തിയിട്ടുള്ളത്, അല്ലാതെ സ്നേഹം പ്രസംഗിച്ചിട്ടൊന്നല്ല. അപ്പൊ അതിൽ കുറച്ച് സത്യങ്ങളൊക്കെ ഇല്ലാതില്ല, അതൊക്കെയാണല്ലേ കുരിശ് യുദ്ധം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ക്രിസ്ത്യൻ വിശ്വാസി ഋഷികേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ മുഴുവൻ ക്രിസ്ത്യാനിറ്റി വരണം എന്നാണ് പറയുന്നത്. കേട്ടു നോക്കി, ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങൾ ഇച്ഛില്ലമായ ഋഷികേശിന്റെ മണ്ണിൽ നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കാട്ടുത്തി പോലെ പടരുവാൻ നമുക്ക് കരങ്ങൾ തുറക്കും. ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം വഹിച്ചു ഭാരതത്തെ യേശുവിനായി നേടുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകും. എന്ത് വില കൊടുത്തും പിശാചിനെ ഭാരതത്തിന് വിട്ടുകൊടുക്കാതെ കർത്താവിനായി നേടുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് മുട്ടുമടക്കാം. ഭാരതത്തിന് ഇവാഞ്ചലൈസേഷൻ വേണ്ടി ഉത്തരാഞ്ചിൽ കർത്താവിന്റെ രക്ഷ ഒഴുകപ്പെടുക, ഋഷികേശിൽ കർത്താവിന്റെ സാന്നിധ്യം അഗ്നിയായി കത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു ക്രിസ്ത്യൻ വിശ്വാസി നിൽക്കുന്നത് ഗംഗാതീരത്തുള്ള ഋഷികേശ് അമ്പലത്തിന്റെ തൊട്ടടുത്താണ്. അവിടെ അമ്പലത്തിലേക്ക് ഒരുപാട് ഭക്തന്മാർ പോകുന്നുണ്ട്, ഹിന്ദു ഭക്തന്മാർ. അവിടെ നിന്നുകൊണ്ട് പറയാണ്, ഇവിടെ ഒരുപാട് ദുരാചാരം പൈശാചികതയാണുള്ളത്, അത് എത്രയും പെട്ടെന്നൊക്കെ ഇല്ലാതായിട്ട് അവിടെ യേശുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ട് അവിടെ ആകെ ക്രിസ്ത്യാനിറ്റി ആവട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ പോയി നിന്ന് പറയാനുള്ള ധൈര്യം സമ്മതിക്കണം എന്നിട്ട് അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ മറുവശത്ത് സംഘികൾ പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ പോലും വളർന്നത് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയിട്ട് തന്നെയാണെന്ന് പറയുകയാണ്. തുളസി തറകളുടെ മേലെ കുരിശ് സ്ഥാപിച്ചു, കൊങ്കിണികളെ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതായത് കത്തോലിക്ക സഭ പറയുന്നത് അംഗീകരിക്കാത്ത ഒരു വിഭാഗത്തെയും ഇവിടെ നിലനിൽക്കാൻ സമ്മതിക്കില്ല എന്നത് തന്നെയാണ്. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇസ്ലാം മതത്തോട് അല്ലെങ്കിൽ അതിന്റെ ജിഹാദി സംവിധാനത്തോട് കളിക്കുന്ന പോലെ അല്ല ഈ ജെസ്യൂട്ട് പാതിമാരോട് കളിച്ചാൽ. ഏതു വിധേനയും നിങ്ങളെ ഇല്ലാതാക്കാനുള്ള ശക്തി അവർക്കുണ്ട്. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും, ഏത് രാഷ്ട്രത്തിൽ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അതിലൂടെ ഒക്കെ നുഴഞ്ഞു കയറി കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ശക്തി ഇവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെ ഉപകരണം വെച്ചിട്ടാണ് ഓരോ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും തലയോട്ടി പൊട്ടിക്കുന്ന ഒരു ഉപകരണം, ഞാൻ അത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് തോന്നുന്നു ജിഹാദികൾക്ക് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത ക്രൂരതയാണ് ഈ ജെസ്യൂട്ട് പാതിരിമാരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അമ്മൂപ്പര് സംസാരിക്കുന്നത് ഈ ഗോവയിലെ ഇൻക്വിസിഷൻ നടന്നല്ലോ, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാല് നിർബന്ധിച്ച് മതം മാറ്റുക, അതായത് ഈ ഗോവയിലുള്ള ഒരുപാട് ഹിന്ദുക്കളെ ഇതേപോലെ കൊന്നിട്ട് ഉപദ്രവിച്ച് ഭയപ്പെടുത്തിയിട്ടാണ് അവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ ഗോവയിലൊക്കെ ഭൂരിപക്ഷവും ക്രിസ്ത്യാനിറ്റി ആണല്ലോ. അപ്പൊ അതിനെ കുറിച്ചാണ് മൂപ്പർ പറയുന്നത്. അതൊരു ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്. അതിപ്പോ ഗോവയിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നിട്ടുണ്ട്, ലോകത്തിന്റെ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പീഡനമാണ്, പീഡന മുറയാണ്. ആ പീഡനമുറ നേരിട്ട് നടത്തിയിരുന്നത് ഈ പാദ്രിമാർ തന്നെയാണ് എന്ന രൂപത്തിലാണ് ഈ പറയുന്നത്. അതൊക്കെ കറക്റ്റാണ് പറഞ്ഞത്. അത് പിന്നെ ചരിത്ര പുസ്തകങ്ങളിൽ തന്നെ ഉണ്ട്, ചരിത്ര രേഖകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് നിഷേധിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇങ്ങനെ സംഘികളും ക്രിസ്ത്യൻ വിശ്വാസികളും ഇങ്ങനെ ഈ രൂപത്തില് കൊമ്പ് കോർത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ചില സഭകൾ എപ്പോ നോക്കിയാലും ബി ജെ പിന് എങ്ങനെ പൊക്കി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ സഭകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അവർ എപ്പോ നോക്കിയാലും ഭരണകൂടത്തിന്റെ ഒപ്പമായിരിക്കും. ആര് ഭരിച്ചാലുമല്ല, ഞങ്ങൾ അവരുടെ കൂടെയാണെന്ന് പറയും. ടിപ്പു സുൽത്താനൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ടിപ്പു സുൽത്താന്റെ കൂടെയായിരുന്നു, ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു, കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാരുടെ കൂടെയായിരുന്നു, ഇപ്പൊ ബി ജെ പി ഭരിക്കുമ്പോൾ ബി ജെ പിക്കാരുടെ കൂടെയാണ്. അത്രയുള്ള സംഗതി.
അപ്പൊ അതിനാണ് ഇവർ എല്ലാ സ്ഥലത്തും എല്ലാ തുണിയിലും കാലിടുന്നത്. പിന്നെ ഈ ബി ജെ പിയുടെ കൂടെ ഇപ്പൊ ഇത്ര ശക്തമായിട്ട് കൂടാനുള്ള കാരണം എന്താണെന്ന് ഒരു ക്രിസ്ത്യൻ പാതിരി തന്നെ പറയാണ്, കേട്ടു നോക്കാം. കേരളത്തിലുള്ള മിത്രന്മാരെ യഥാർത്ഥത്തിൽ അന്വേഷണ വിധേയമാക്കിയാൽ ഇവരിൽ 95% അഴിക്കുള്ളിലാകും ഗോതമ്പുണ്ട തിന്നും. കാരണം ഞാൻ പറയാം, ഇവര് മുഴുവനും കള്ളപ്പണം കൊണ്ടാണ് കഴിയുന്നത്. കേരളത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന കോഴകൾ, അവിടെ നിന്ന് കൊയ്യുന്ന കോടികൾ, ഇത് മുഴുവനും ബ്ലാക്ക് മണിയാണ്. ഇവരെല്ലാം പേടിച്ചു വിറച്ച് മുട്ടിടിച്ചാണ് നിൽക്കുന്നത്. ഇത് ബി ജെ പിക്ക് അറിയാം. അത് അവർ രാഷ്ട്രീയമായി മുതലെടുക്കുന്നെങ്കിൽ അവരുടെ മിടുക്കാൻ എനിക്കകത്ത് യാതൊരു പ്രയാസവുമില്ല. അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അടുത്ത കാലം വരെ ഉമ്മൻചാണ്ടിയിൽ കൂടെയും അല്ലെങ്കിൽ എ കെ ആണ്ടിയിൽ കൂടെയും ക്രിസ്ത്യാനികൾക്ക് കോൺഗ്രസ്സിൽ ഒരു കസേര ഉണ്ടായിരുന്നു. ആ കസേര തീർച്ചപോയി. ഞങ്ങളുടെ സംരക്ഷണത്തിന് ബി ജെ പി മാത്രമേ ഇനിയും ഒരു മാർഗമുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, ഞാൻ ഇങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ് ഞാൻ അവരെ ബഹുമാനിക്കും. കാരണം സത്യം വല്ലപ്പോഴും പറയണ്ടേ? ഈ കുഴി വീഴുന്നതിന് മുമ്പ് അബദ്ധത്തിലെങ്കിലും സത്യം ഒരിക്കൽ പറയണ്ടേ? അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ അവസ്ഥ മർമ്മഭേദകമാണ്. പാവപ്പെട്ടവനെ വഞ്ചിച്ച് സാധാരണ കണ്ണിൽ മണ്ണിട്ട് ഈ വർഗം ഈ വിശ്വാസ പാരമ്പര്യത്തെ പരിപൂർണമായി നാറ്റിച്ചു കളഞ്ഞു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വേദനയോടെ ഞാൻ സംസാരിക്കുകയാണ്. ആ ജീവനാന്ത ഞാനൊരു സുവിശേഷ പ്രസംഗകനായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആകെപ്പാടെ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് യേശുവിൻ്റെ മാർഗമാണ്. പക്ഷേ യേശുവിനെ വിദൂരമായി അറിയാത്ത വ്യക്തികളാണിവർ. യേശുവിനെ വിറ്റു വിറ്റു വിറ്റ് തിന്ന് ലജ്ജയില്ലാതെ മനസാക്ഷി കല്ലുപോലെ മരവിപ്പിച്ച് ഈ ലോകത്തെ എല്ലാ തന്ത്രങ്ങളും പയറ്റി എത്ര ചൂണ്ട് കിട്ടിയാലും പിഴിയാൻ ഞങ്ങൾ സമർത്ഥനാണെന്ന് നാണമില്ലാതെ പൊതുരംഗത്ത് നിന്ന് പറയുന്ന ഈ ഒരു വർഗത്തെ യേശുവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. സംഗതി, അതായത് പല സഭകളിലെയും ഈ മെത്രാന്മാർ, പാതിരിമാർ ഭൂലോക കള്ളന്മാരാണ്. അതായത് കുഴൽ പണം, ബ്ലാക്ക് മണി, പിന്നെ അതേപോലെ തന്നെ ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ കോഴ വാങ്ങുക, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ചെയ്യുന്നു. പിന്നെ സ്ത്രീ പീഡനം വേറെയുണ്ട്. ഇപ്പൊ ഈ സിനിമയിലത്തെ സ്ത്രീ പീഡനം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കല്ലേ. അതുപോലെ എങ്ങാനും നല്ലൊരു അന്വേഷണം ഒരു കമ്മിറ്റിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യൻ സഭകളുടെ ഇടയിലുള്ള സ്ത്രീ പീഡനങ്ങളുടെ വലിയ ഒരു എപ്പിസോഡ് തന്നെ തയ്യാറാക്കേണ്ടി വരും, മെഗാ എപ്പിസോഡ്. അപ്പൊ ഇതൊക്കെ കൂടി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ വക കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ജയിലിൽ പോവാതിരിക്കാനും ഇപ്പൊ ഈ ഒരു പാതിരി പറഞ്ഞതുപോലെ തന്നെ ഗോതമ്പുണ്ട തിന്നാതിരിക്കാനും വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ചെരുപ്പ് പോയിട്ട് നക്കുന്നത്, അല്ലെങ്കിൽ സംഘികളുടെ ചെരുപ്പ് പോയി നക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ആഴ്ചയിലാഴ്ചയിൽ ഇരുന്നിട്ട് ജിഹാദ്, ഓരോ ജിഹാദൊക്കെ ഉണ്ടാക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ പച്ചത്തറികൾ പറയുന്നു, ഏതെങ്കിലും ഒരു മുസ്ലിം വിദ്യാർത്ഥി ഒന്ന് നിസ്കരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നു. അതൊക്കെ കാരണം എന്താ വെച്ചാൽ ഈ ബി ജെ പി നേതാക്കന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്നാലാണല്ലോ റെയ്ഡൊക്കെ നടത്താതിരിക്കുള്ളൂ, എന്നാലാണല്ലോ ഇവരുടെ എല്ലാ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കാതിരിക്കുള്ളൂ. അപ്പൊ അത് വളരെ കൃത്യമായിട്ടാണ് ഈ ഒരു വ്യക്തി പറഞ്ഞത്. എന്തായാലും ഇവരുടെ ഈ ഒരു ബലാബലം ഇപ്പൊ കുറെയൊക്കെ മണ്ണിട്ട് മൂടിയിരിക്കുകയാണെങ്കിലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഒന്നിച്ച് തല പൊക്കും, ആറ്റം ബോംബ് പോലെ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.